നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് രാഹുൽ ഗാന്ധി എം പി. അനുഭവ സമ്പത്തുള്ള നേതാക്കൾ ബഹുമാനം അറിയിക്കുന്നവരാണെങ്കിലും യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിർദ്ദേശം നൽകിയതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. നിലമ്പൂരിൽ യു ഡി എഫ് ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ. So we have to give representation to as many young fresh faces as possible. ഇതി കരയവനാണ് അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവജ്ഞാനവും പരിചയവും ഞാൻ വളരെ ബഹുമാനിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല ഊർജസ്വലരായുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരും അവർക്ക് തന്നെ ഒരുക്കണം എന്ന കാര്യം അവരോട് പറയുകയായിരുന്നു. Put as many young people as possible into the system. അവർ പറയുന്നതായി പറ്റാവുന്നവരെ ഒക്കെ തന്നെ പരമാവധി ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ വിജയ സാധ്യതയുടെ ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികൾ നിർത്താമെന്ന് അവർ പറയുന്നത്. And the final thing I said to them was that if we are going to choose candidates, we need to choose candidates who are close to the people, who are connected to the people, who are fighting local political battles, and we need to give candidates in a transparent manner, and we need to make sure that we do not do this process inside closed doors. Tanarthikale thirandukkunna parampalagada shailiyil maatti pudhiya shaili aavishkaram nan avar prathegamayi parannu janangalodu kuttu nadakkumulla janangalukku ishtamulla pradeshika rashtriyathil ninnu thodangunna pradeshika rashtriyathil oru vaaru velivinnirunna നല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്ന സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരിക്കണം ഈ പ്രക്രിയയായിരുന്നു. And I said to them that I will give them my full support. I will go wherever the UDF wants me to go. I will fight whichever battle the UDF wants me to fight. If these commitments are fulfilled. ഈ കാര്യങ്ങളിൽ കൊടുക്കുന്നത് UDF പറയുന്ന എവിടെയൊക്കെ പോകണമോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് that we do not just win the election, we will ensure that we sweep the election. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൽ തരംഗമായി വിജയിക്കുക, ബൂത്തുമായി ജയിക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. So that was my message to the leaders, and I thought I would tell you the conversation that we had. Finally, I have to say a little bit about the Prime Minister and what he is doing to our country. ഇതാണ് ഞാൻ അവരുമായിട്ടുള്ള സംഭാഷണം. അത് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. You would remember that he said that he has 56 inches. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനിക്ക് 56 ഇഞ്ച് നെഞ്ചാണ്. And I'm wondering what happened to the 56 inch chest when Chinese troops came and took a couple of kilometers. ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചൈനയിലെ ചൈനാ പട്ടാളം ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു വന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചില പല പ്രദേശങ്ങളും പിടിച്ചെടുക്കും. എവിടെയായിരുന്നു ഞാൻ ചോദിക്കുകയാണ്. For the last 6 months, the man with the 56 inch chest has not said the word China. ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി ശ്രദ്ധിക്കുകയാണ്. 56 ഇഞ്ച് ഉണ്ട് എന്ന് അവകാശപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് മുന്നിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹിന്ദുസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് മൂസ ചൈന ശബ്ദം നികളിയില്ല. The word China is refusing to come out of the mouth of the Prime Minister. ചൈന എന്നുള്ള വാക്ക് പറയാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് മടിയാവുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. It is stuck inside his throat. He cannot take it out. അത് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കുഴുകി കിടക്കുകയാണ് ചൈന എന്ന് പറയുന്ന വാക്ക്. And there is a reason for it. The reason is that he has weakened this country. Reason is ഇതിന്റെ യഥാർത്ഥമായ കാരണം അദ്ദേഹം ഇന്ത്യയെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. He is destroying the economy by way of demonetization and with its flawed GST. ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയാണ് തകർന്നിരിക്കുകയാണ്. നോട്ട് നിയോഗത്തിലൂടെയും ജി എസ് ടി നടപ്പിലാക്കുന്ന കാര്യത്തിലുള്ള
അവരാണ് ഇല്ലായ്മയോടെ the highest level of unemployment in modern Indian history is today. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മുടെ ആർക്കിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. The Prime Minister insists on doing everything for 5 or 6 of his friends. കാരണമേ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതേപോലെ 5-6 സുഹൃത്തുക്കളോട് മാത്രമാണ്. You look at every industry in India. Every single industry is monopolized by those same 5-6 people. നിങ്ങൾ ഇന്ത്യയിലെ വ്യവസായങ്ങളെ നോക്കുക. ഇന്ത്യയിലെ ഓരോ വ്യവസായത്തെ നോക്കിയാലും ഈ വ്യവസായങ്ങളെല്ലാം ഈ 5-6 വൻകിട വ്യവസായങ്ങളുടെ കീഴിലായി കഴിഞ്ഞിരിക്കുന്നതാണ് വ്യാപാരം. Whether it is your mobile phones, whether it is airports, whether it is sports, it is power, it is agriculture, every single thing is monopolized by those same 5 people next to the Prime Minister. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആകട്ടെ, നിങ്ങളുടെ വിമാനത്താവളങ്ങളാകട്ടെ, നിങ്ങളുടെ തുറമുഖങ്ങളാകട്ടെ, അതുപോലെ വന്നിട്ടുള്ള നിങ്ങളുടെ ഏത് സ്ഥാപനങ്ങളാകട്ടെ, ഇതെല്ലാം ഈ 5 വൻകിട മുതലാളിമാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ 5 മുതലാളിമാരുടെ കൈകൾ പൊട്ടി എന്തി പൊട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് നന്ദി പറയേണ്ടി. And in addition to this, he has divided the country and spread hatred. The nobody has it. At the same time, India is very difficult. The division, fighting, and all these things are very difficult. And that is why the Chinese have decided to come inside here. That is why. This problem of India and Africa is so much bigger than the monster that China and India are trying to put down. Because they know that the Prime Minister has fundamentally weakened India. അവർക്കറിയാം ചൈനക്കാർക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ അടിസ്ഥാനപരമായിട്ട് ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ട് കണക്കുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ചൈനയുടെ നേരെ നിൽക്കാൻ എന്ന ശക്തി ഇല്ലാതെ കാര്യം. So these are the forces that you are fighting. ഈ ശക്തികളാണ് നമ്മൾ പോരാടുന്നത്. When you win the panchayat election, Kerala's bhavik ideas are under discussion. The guy, you know, Kerala's government is doing. So we are fighting both these ideologies, one in Kerala and one in India. But even the Satya Sahakar Kerala is doing. We are doing one in Delhi, one in Kerala. And we are doing it non-violently, peacefully, with love, attention, and by bringing everybody. Our core of our movement is to raise India, samadhan problem, snake problem, and the third problem. We are not the force of anger, we are not the force of hatred, we are not the force of violence. We are the force of love, affection, kindness. നമ്മുടെ വിദ്വേഷത്തിന്റെയും പകയുടെയും അതുപോലെ അക്രമത്തിന്റെയും ശബ്ദമല്ല നമ്മുടെ. നമ്മുടെ ശബ്ദം സ്നേഹത്തിന്റെയും നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ ടി കുഞ്ഞാൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ്, പി വി അബ്ദുൾ വഹാബ് എം പി, ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ്, ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം, എ ഐ സി സി വക്താവ് ഷെമ മുഹമ്മദ്, എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളം ടെലിവിഷൻ മലപ്പുറം. Golden Diamonds Celebration begins here. Ottapalam, Cherpulachery, Valancheri, Pollachi.